പള്ളിക്കും പള്ളി എതിരെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ തൃശൂരിൽ വിവാഹം വിലക്കുന്നതായി പരാതി ഒല്ലൂർ സ്വദേശി റഫേലിൻ്റെ മകൻ സഞ്ജുവിൻ്റെ വിവാഹം തടഞ്ഞതായാണ് പരാതി എന്നാൽ വിവാഹത്തിന് തടസ്സം നിന്നിട്ടില്ലെന്നും വികാരിക്കെതിരായ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയാണ് പള്ളി പ്രതിനിധി സഭയിൽ വ്യക്തമാക്കി അതേസമയം റഫേലിന്റെ കുടുംബത്തിന് പിന്തുണയുമായി സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി പുല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോനാ ദേവാലയത്തിലെ തിരുനാൾ വെടിക്കെട്ട് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പള്ളിക്കും പള്ളി വികാരിക്കുമെതിരെ സമീപവാസിയും ഇടവകാംഗവുമായ തെക്കിനിയടുത്ത് റാഫേൽ കേസ് നൽകിയത് എന്നാൽ ഇരുന്നൂറ് വർഷമായി തുടരുന്ന ആചാരം നിരോധിക്കാനാവില്ലെന്നായിരുന്നു പള്ളിയുടെ നിലപാട് തന്റെ വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുവെന്നാരോപിച്ചായിരുന്നു റാഫേലിന്റെ പരാതി ഈ കേസ് നിലനിൽക്കുമ്പോഴാണ് റാഫേലിന്റെ മകൻ സഞ്ജുവിന്റെ വിഭാഗം നടത്തിക്കൊടുക്കാൻ പള്ളിയിൽ അപേക്ഷ നൽകിയത് എന്നാൽ ഇടവകാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് വിവാഹം നടത്തി കൊടുക്കാൻ പള്ളി തയ്യാറായില്ല വീടിന്റെ ഉള്ളിലൊക്കെ പ്രശ്നം പറ്റിയതിൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അതിന്റെ അതുകൊണ്ട് എന്റെ കല്യാണം ഇപ്പം വന്നപ്പോൾ പറഞ്ഞു ഈ കേസ് പിൻവലിച്ചാലേ ഞങ്ങൾ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ സമ്മതിക്കൂ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഇവിടത്തെ ഇടവകാധികാരികൾ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ വിവാഹം കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പള്ളി പ്രതിനിധി സഭയുടെ പറഞ്ഞിരിക്കെന്നും സഭയും സഭയുടെ നടത്തിപ്പിനെയും മുഴുവൻ അവഹേളിച്ചുകൊണ്ടും അതിൽ തെറ്റാണെന്നും അതിൽ മേലധക്ഷന്മാരെ ബഹുമാനിക്കാതെ കണ്ടും ഇരുന്നിട്ട് പള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ട് ആ പള്ളിയിലെ തന്നെ വികാരിച്ചു തന്നെ അവരുടെ കോതാശികൾ നടത്തി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വാശിയാണ് അത് ജനങ്ങൾ ചിലപ്പോൾ എല്ലാ സമയങ്ങളിലും അതിനെ അനുകൂലിച്ചൊന്നും വരില്ല പക്ഷെ നമ്മളെപ്പോഴും ഇതുവരെയും സമാധാനത്തിൽ ഭാഗത്തോടെ എങ്ങനെയും എത്രയും രമ്യമായിട്ടും സൗമ്യമായിട്ടും ഈ പ്രശ്നം തീരണം എന്നുള്ളതാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അതേസമയം റാഫേലിന്റെ രാജേന്ദ്രൻ രംഗത്തെത്തി വിവാഹം നിശ്ചയിച്ച ദിവസം നടത്താൻ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടെടുക്കുന്നത് സഭയ്ക്കോ വിശ്വാസികൾക്കോ ചേർന്നതാണോ എന്ന് അവർ പരിശോധിക്കണം ഇത് സമൂഹത്തിൽ ാണ് ജനുവരി മൂന്നിനാണ് റാഫേലിന്റെ മകൻ സഞ്ജുവിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഇടവക അംഗങ്ങളുടെ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പള്ളി എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം റിപ്പോർട്ടർ തൃശൂർ